ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 101-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. അതിന്റെ 5-ാം വാക്യത്തിൽ കൂട്ടുകാരനെക്കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. 6-ാം വാക്യത്തിൽ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. ഈ 3 വാക്യം 101-ാം സങ്കീർത്തനത്തിലുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നസങ്കീർണമായ ഈ ലോകത്തിൽ പരസ്പരം വിദ്വേഷവും സ്നേഹവും അനുസരണമില്ലാത്ത അംഗീകരിക്കാത്ത നന്മ കേട്ടാൽ മനസ്സിലാകാത്ത തിന്മ പ്രവർത്തിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒരു ദൈവികമായ സ്നേഹത്തിൽ മാത്രമേ ഉറപ്പുവരുവാൻ സാധിക്കൂ. ആ സ്നേഹത്തിൻ്റെ വലിയ മനോഭാവമാണ് യേശു കർത്താവ് ലോകത്തിൽ കാണിച്ചത്. ഒരു ഭവനാന്തരീക്ഷം വികൃതമാകുമ്പോൾ അത് നമ്മൾ ഏർപ്പെട്ട് നിൽക്കുന്ന മേഖലകളെ വികൃതമാക്കും. ഏത് മേഖലകളാണെങ്കിലും അത് വികൃതമായി. അതുകൊണ്ട് ഈ ചിലി അർജൻറ്റീനയുടെ അതിരിൽ 12,572 അടി ഉയരത്തിലൊരു പ്രതിമയുണ്ട്. ചിലി എന്ന രാജ്യവും അർജൻറ്റീന എന്ന രാജ്യവും തമ്മിൽ ഭയങ്കര യുദ്ധമായി. ആ യുദ്ധത്തിൽ ഒത്തുതീർപ്പുണ്ടായപ്പോൾ ഇത്രയും സമുദ്രതീരത്തിൽ നിന്ന് ഈ 12,000-ൽ പരം അടികൾ ഉയരത്തിലുള്ള ഈ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അന്നത്തെ യുദ്ധ സാമഗ്രികൾ തോക്കുകളും പീരങ്കികളും എല്ലാം ഉരുക്കി ഒഴിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിമയാണ്. ക്രൈസ്റ്റ് ദ റെഡീമർ എന്നാണ് ആ പ്രതിമയുടെ പേര്. ഒരു അനുരഞ്ജനത്തിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു ദൈവസ്നേഹത്തിൻ്റെ ഉദാഹരണം. അപ്രകാരം എനിക്കും നിങ്ങളും ഞാനും നിങ്ങളും ആ ഒരു അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ 101-ാം സങ്കീർത്തനത്തിലെ ഈ 3 കാര്യങ്ങളിൽ നമ്മൾക്ക് വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ. നോ ഫ്യൂച്ചർ വിതൗട്ട് ഫോർഗിവ്നെസ് എന്ന ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടുവിൻ്റെ ഒരു പുസ്തകമുണ്ട്. അനുരഞ്ജനവും ക്ഷമയുമില്ലാതെ ലോകത്തിന് ഭാവിയില്ല. ക്രൂശിൽ കിടക്കുന്ന ശതാധിപൻ പോലും പറഞ്ഞു ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. യേശു കർത്താവിനെ പറ്റി പറയുകയാണ്, അനുരഞ്ജനവും ക്ഷമയും നമ്മൾക്ക് ആവശ്യമാണ്. അതാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഹൃദയത്തിൽ നിഷ്കളങ്കത ശുദ്ധതയുണ്ടായിരിക്കണം. അവരെ കള്ളത്തരമൊന്നും കാണിക്കുക. കൂട്ടുകാരനെക്കുറിച്ച് ഏഷണി പറയുന്നതിനെ ഞാൻ നശിപ്പിക്കും. കർത്താവ് ദൈവം പറഞ്ഞിരിക്കുന്നതാണ്, നിൻ്റെ കൂട്ടുകാരനെ പറ്റി ഏഷണി, കള്ളം. കള്ളം പച്ച നുണ മെനഞ്ഞ് മെനഞ്ഞുണ്ടാക്കുന്നവരുണ്ട്. ആ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. നിഷ്കളങ്കത, ഏഷണി, ആ ഒരു 2 പദങ്ങൾ ഇതിനകത്തുണ്ട്. നിഷ്കളങ്കരായിരിക്കണം. അതിന് ദൈവം എന്നെയും നിങ്ങളെ ഒരുക്കട്ടെ. COVID-19 എന്ന മഹാമാരി ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും വളരെ പ്രയോജനകരമായി നിവൃത്തിയാക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അനുദിനം മുന്നേറുവാൻ, പരിശുദ്ധാത്മാവിൽ അനുദിനം മുന്നേറുവാൻ നിങ്ങൾക്കേവർക്കും ദൈവം തമ്പുരാൻ കൃപ നൽകട്ടെ. ഈ വീഡിയോ കണ്ട കേട്ട എല്ലാവർക്കും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഭവനങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, നിഷ്കളങ്കയുടെ അനുഭവത്തിൽ ഏഷണിക്കാരല്ലാതെ അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും അനുഭവത്തിൽ നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവ് കാണിച്ച മാർഗം അതാണല്ലോ. യേശു കർത്താവിനെ ക്രൂശിക്കുവാൻ കൊണ്ടായ ശതാധിപൻ പോലും അതുകൊണ്ട് പറഞ്ഞു ഇവൻ സാക്ഷാൽ ക്രിസ്തുവായിരുന്നു. കർത്താവേ, കരുണയുണ്ടായ COVID-19 ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയോട് ഞങ്ങൾ അനുദിനം മുന്നേറുന്നു. ഞങ്ങളുടെ
ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് നേഴ്സസ് മറ്റ് സ്റ്റാഫംഗങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വാക്സിൻ കൊടുക്കുന്നവർ വാങ്ങിക്കുന്നവർ ലഭിക്കുന്നവർ വഴിയോര കച്ചവടക്കാർ തൊഴിലാളി വിഭാഗങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വിവിധ തരത്തിലുള്ള കലാലയങ്ങൾ വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ എപ്പേർപ്പെട്ടവരുമായും പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി കാപഠ്യമില്ലാത്ത ഹൃദയത്തോടുകൂടി അനുദിനം ജീവിക്കുവാനുള്ള ദൈവശക്തിയും ദൈവകൃപയും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ, കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.